എല്ലാവർക്കും ഹർദേവ്സ് കിച്ചനിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു റൈസ് റെസിപ്പിയാണ്. അതായത് പുളിഹോര. കറിയൊന്നുമില്ലാതെ പുളി മാത്രം ഉപയോഗിച്ച് നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചോറുണ്ടാക്കാം, പുളിയുള്ള ചോറ്. അപ്പോൾ ഇതിനു വേണ്ടി കുറച്ച് കടല, വറ്റൽ മുളക് മുറിച്ചത്, പച്ചമുളക് മുറിച്ചത്, കറിവേപ്പില, പിന്നെ കുറച്ച് ഇഞ്ചി ചെറുതായി അരിഞ്ഞത് എല്ലാം റെഡിയാക്കി വെക്കുക. ആദ്യം തന്നെ കടുക്, ജീരകം, ഉഴുന്ന് എന്നിവ എണ്ണയിൽ പൊട്ടിക്കുക. ഇനി നമ്മൾ അരിഞ്ഞു വച്ചിരിക്കുന്ന വറ്റൽ മുളക്, പച്ചമുളക്, കറിവേപ്പില, കടല എന്നിവ ഇതിലേക്ക് ചേർത്ത് നന്നായി ഇളക്കുക. ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് നന്നായി ഇളക്കാം. ഇനി ഈ ചോറിലെ പ്രധാന ചേരുവയായ പുളി കുറച്ചെടുത്ത് അത് കുറച്ച് വെള്ളമൊഴിച്ച് നന്നായി തിളപ്പിച്ചെടുക്കുക. അത് കുറുകി വന്ന ശേഷം നമുക്ക് മാറ്റിവെക്കാം. ഇനി നമ്മൾ വഴറ്റി വെച്ചിരിക്കുന്ന ഇതിലേക്ക് കുറച്ച് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. ഇത് നന്നായി ഇളക്കി യോജിപ്പിച്ച ശേഷം നമ്മൾ കുറുക്കി വെച്ചിരിക്കുന്ന പുളിവെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അതായത് ആ പുളിയുടെ സത്ത്. ഇതിലേക്കായി ആവശ്യത്തിനുള്ള ഉപ്പിട്ട് നന്നായി ഇളക്കി യോജിപ്പിക്കാം. അപ്പോൾ നമ്മുടെ പുളിഹോര ഉണ്ടാക്കുന്നതിന് വേണ്ടിയുള്ള പുളിരസം, പുളിസത്ത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ചോറിലിട്ട് കുഴച്ചെടുക്കാം. പുളിസത്ത് നമുക്ക് കുറേ കാലം ഫ്രിഡ്ജിൽ വെച്ച് സൂക്ഷിക്കാവുന്നതാണ്. അപ്പം നമ്മുടെ പുളിഹോര, അതായത് പുളി റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. താങ്ക് യു.